ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മഷ്റൂം ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. ചില്ലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 100 ഗ്രാം മഷ്റൂമാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ നെടുകെ കീറി വെച്ചേക്കുകയാണ്. ഇത് ബട്ടൺ മഷ്റൂമാണ്. അപ്പോൾ ഇത് ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം മൈദ എടുക്കുന്നുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അധികം ടൈറ്റ് ആവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല. ഇനി നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഉണ്ടല്ലോ, അത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മഷ്റൂമിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ മഷ്റൂമായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ മഷ്റൂം ചേർത്ത് കൊടുക്കാവൂ. ഇപ്പോൾ എല്ലാ മഷ്റൂമും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 സൈഡും ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഷ്റൂമൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള മഷ്റൂമും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ചില്ലി തയ്യാറാക്കാമെന്ന് നോക്കാം. കുറച്ച് എണ്ണ എടുത്തിട്ടുണ്ട്. അത് റിഫൈൻഡ് ഓയിലാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 സവാള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് വെച്ചേക്കാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം അധികം വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു ക്രഞ്ചി ഫീൽ എപ്പോഴും നമുക്ക് വേണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ക്യാപ്സിക്കം ഒരുവിധം വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ഡാർക്ക് സോയാ സോസ് 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസുകളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതുപോലെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇളക്കാനായിട്ട്. സോസുകൾ ചേർത്ത് കൊടുത്താൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ കലക്കിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഇത് കലക്കിയെടുക്കുകയാണ്. കട്ടയില്ലാതാണ് കലക്കിയെടുക്കാനായിട്ട്. ഇനി ഈ കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അധികം ഗ്രേവി ആക്കുന്നില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. സാധാരണ സോസുകളിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മഷ്റൂമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മഷ്റൂമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ ചേർക്കുമ്പോഴാണ് നല്ലൊരു മണവും രുചിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റിയായ മഷ്റൂം ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.